Vishwanath Rao, Mrs. Dilsi, Dr. Arun, Mr. Nitin, H.O. Priyapatta, Etsha Thakare, Pondo Manasa, Ende, Ungara, Shishya, whatever. Mr. Sidaji, you are the only. But I read Afuana Garamaya, Sandosha Maya, Nukutu. Yana Patta, Arlo, Shamunda. എം എ വിദേശ എം എ എല്ലാം ശരിക്കും ഓണസ്റ്റ് വിസ സർവകലാശാലയിൽ ഒന്നാമനായിട്ട് ജയിച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല ഞങ്ങളെയും കൊണ്ടുള്ളവർക്കൊക്കെ രണ്ട് കോഴ്സുകൾ മാത്രമേ ഉണ്ടായി. ഒന്ന് അധ്യാപകനായിട്ട് വരിക, പിന്നെ ഒന്ന് സിവിൽ സർവീസ്. അതിന് വളരെ വളരെ 10% പേര് പോലും സിവിൽ സർവീസിൽ പോയിരുന്നില്ല. എല്ലാവരും അധ്യാപകരാണ്. ഞാനും 3 വർഷം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. എലിമെൻസ് 39 വാർഡ് വെച്ചിട്ട് ബേസിക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ഷേക്സ്പിയർ പഠിപ്പിച്ചു, ബ്രിട്ടൻ പഠിപ്പിച്ചു, വേർഡ്സ്വോർഡ് പഠിപ്പിച്ചു. ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു അധ്യാപകനായിട്ട്. വലിയ മോഹം അധ്യാപകനായി തുടരണമെന്നായിരുന്നു ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കണം. അന്ന് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ഉള്ള കാലമാണ്. വലിയ ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു. ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിൽ പോയി പഠിക്കണം, പ്രൊഫസറാണ്. എൻ്റെ ബിരുദധാരന്മാരായ അയ്യപ്പൻ്റെ ജി കുമാരുടെ പോലെ, സുദേവകുമാരിയെ പോലെ, പ്രൊഫസർ ഇന്ത്യൻ പോലെ പോലെ നല്ല ഒരു അധ്യാപകനാണ്. പേരെടുക്കണം, കഴിക്കണം. പക്ഷേ എൻ്റെ അച്ഛൻ വലിയ മോഹമായിരുന്നു. ഞാൻ IAS ആളാണ്. അദ്ദേഹം സിവിൽ സർവീസിലുള്ള ആളായിരുന്നു. ഡിപ്ലിക്കേഷൻ്റെ കോട്ടായി അദ്ദേഹം സാധാരണയിൽ IAS ആണ് ആവേണ്ടതായിരുന്നു. അത് നിർഭാഗ്യവശാൽ ചില കേരള സംയോജനമൊക്കെ വന്നു, ഗൂഗിൾസൊക്കെ മാറിയാണ് അച്ഛനെ കിട്ടാവുന്നത്. വലിയ നിരാശയായി. ഇന്നാൾക്ക് നേരെ ഹൈക്കോടതിയിൽ പോയി ഒരു പെട്ടീഷൻ കൊടുത്താൽ തീർച്ചയായും കിട്ടുമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏകപുത്രൻ IAS-കാരനാവണം എന്ന് എല്ലാ കുടുംബങ്ങളിലെ അച്ഛന്മാരെയും പോലെ അദ്ദേഹം ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ IAS-കാരനായിരുന്നു. 2-3 കാര്യങ്ങൾ മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞു തുടങ്ങിയത് അന്ന് വേറെ ഞാൻ കാരിയർ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അധ്യാപകനാകാം അല്ലെ IAS-കാരനായിട്ട് ചിരിക്കുവാണ്. ഞാൻ IAS പാസ്സായിട്ടുണ്ട്. ആ വർഷം ആകപ്പെടെ 4 പേരാണ്. IAS 2 പേര്, പോലീസ് സർവീസ് ഒരാൾ, ഓർഡിനൻ്റ് അക്കൗണ്ട്സ് ഒരാൾ. അങ്ങനെ ആകപ്പെടെ 4 പേര്. ഇന്ന സ്ഥാനത്ത് 54 or 56 പേരാണ് ഓരോ വർഷം പാസ്സാകുന്നത്. വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇത് എടുത്തു പറയാനൊരു കാരണം, അന്ന് ഇല്ലാതിരുന്ന 2 കരിയർ ഓപ്ഷൻസ്. ഒന്ന് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ IT-ആണ്. നമ്മുടെ ചെക്ചോ പാർക്കിൽ, തിരുവനന്തപുരത്തെ ചെക്ചോ പാർക്കിൽ 45,000 or 46,000 കുട്ടികൾ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കുക, 40% പേര് പെൺകുട്ടികളാണ്. ആൺകുട്ടികളല്ല, പെൺകുട്ടികളാണ്. വിടുപിടിക്കുക. അപ്പോൾ അതിന് വലിയ ഓപ്ഷനാണ്, വലിയ ശമ്പളം. പിന്നെ ഒന്ന് മാനേജ്മെൻറ്റാണ്. അന്ന് ഇല്ലാതിരുന്ന ഒരു കരിയർ ഓപ്ഷനാണ് മാനേജ്മെൻറ്റ്. നമുക്ക് കോഴിക്കോട്ടൊരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റ് ഉണ്ട്. ഇന്ത്യയിലെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും മികച്ചത് മലഹബാദാണ്. പിന്നെ ബാംഗ്ലൂരുണ്ട്, പിന്നെ കൽക്കട്ടയുണ്ട്, ഡൽഹിയുണ്ട്, ഒരുപാട്. അവിടെ IAS പാസ്സാകുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം പാസ്സാകുന്ന കുടുക്കന് 1 വർഷത്തെ ശമ്പളം 1.6 കോടി രൂപ. ഈ കൊച്ചു കുന്ന് 24 എഴുപത്തഞ്ച് വയസ്സുള്ളവർ 1.6 കോടി രൂപയ്ക്ക് ഇവിടെ എന്ത് കാട്ടാനാണ് ഞാൻ ആലോചിച്ചു. പക്ഷേ അവിടെ സന്തോഷം. നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി IAS പാസ്സായി, IAS പഠിച്ച് MBA പാസ്സായി, കുടുക്കനായിട്ട് 1.5 കോടി രൂപ ശമ്പളം വാങ്ങി തരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും my main point is, in spite of 2 very significant, very lucrative career options, like IT and management, IAS civil services കൂട ആകർഷകത്വം കുറഞ്ഞിട്ടില്ല എന്നാണ്. ഇത് ചുമ്മാതെ പറയുന്നതല്ല. കഴിഞ്ഞ വർഷം 4.81 ലക്ഷം ആളുകൾ ഈ പരീക്ഷയിൽ 4.81 lakhs to this examination. ഇന്ത്യയിലെ ഏറ്റവും പ്രയാസമുള്ള എക്സാമിനേഷനാണ്, ബുദ്ധിമുട്ടുള്ള എക്സാമിനേഷനാണ്, rigorous process of selection. എന്നാലും it continues to be the most prestigious college option. ഒരു ടെക്നോപാർക്കിലെ ഒരു മാസം 5 ലക്ഷം രൂപ വാങ്ങിച്ചതിനേക്കാളും നല്ലത് ഒരു സെക്രട്ടറിയായിട്ടാണ് ഇവിടെ നമ്മുടെ രേണു രാജനെ പോലെ, ചേന്ദ്രശേഷി രേണു രാജനെ പോലെയോ, ശ്രീറാം വെങ്കട്ടാവിനെ പോലെയോ 25,000 രൂപ വാങ്ങിക്കുന്നതാണ് എന്ന് കരുതുന്ന കുട്ടികളാണ് ഇവിടെയുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ടാറ്റയുടെ ബില്ലയുടെ ഒരു കമ്പനിയിൽ പോയി എക്സിക്യൂട്ടീവായി ഒരു സകല ബക്സും എല്ലാം കൂടെ 5-6 ലക്ഷം രൂപ മാസം കിട്ടുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഈ പറഞ്ഞ പോലെ സെക്രട്ടറിയുടെ ഡിപ്യൂട്ടി സെക്രട്ടറിയുടെ എന്ന് കരുതുന്ന കുട്ടികളുണ്ട്. അവരാണ് ഈ രാജ്യത്തെ അഭിമാനം, അവരാണ് ഈ രാജ്യത്തെ പ്രതീക്ഷ എന്ന ഒരു പഴയ IAS കാരൻ പറഞ്ഞു. ഒന്ന്,
അപ്പോൾ ഐ എ എസ് സിവിൽ സർവീസിൻ്റെ ആകർഷകത്വം ഇല്ലാതായിട്ടില്ല, ഓരോ വർഷവും കൂടിയതാണ്. അന്ന് ഞാൻ എഴുതിയപ്പോൾ നാല് പേര് ഒരു കേരളത്തിൽ നിന്ന് ജയിച്ചിട്ട് ഇന്ന് 54 ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് ആ അവയർനെസ് ഉണ്ടാവും. അത് പക്ഷേ വളരെ സ്വാഗതാർഹമായിട്ട് കാര്യമാണ്. അതിൽ പറയാൻ വേറൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ വയസ്സ് കാലത്തിനോട് നല്ല കാര്യങ്ങൾ ചെയ്ത കൂട്ടത്തിൽ ഈ സ്കൂളുകളിൽ സിവിൽ സർവീസ് അവയർനെസ് ക്യാമ്പ്സ് ഒരു 10-30 സ്കൂളുകളിലേക്ക് പോയി. ഇപ്പോൾ പ്രായമായതുകൊണ്ട് കൊല്ലത്തെ അപ്പുറം പോകാറില്ല. ഒരുപാട് സ്കൂളുകൾ വിളിച്ച് സംസാരി കുഞ്ഞുങ്ങളോട് 10-11 വന്ന ക്ലാസ് വിളിച്ചവരോട് എന്താണ് ഈ ഘട്ടത്തിൽ അവർക്ക് ചെയ്യാവുന്നത് എന്ന് പറഞ്ഞു. എത്ര ഒരു ഊഷ്മളമായ ഒരു പ്രതികരണമാണ് കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നും രക്ഷാകർത്താവിൻ്റെ ഭാഗത്ത്. ചിലപ്പോൾ വളരെ ഒരു പ്രദേശ സൃഷ്ടിയാണ്.